ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പിജി കാർഡിനെ കുറിച്ചാണ്, മൂഞ്ചി കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ച് ദിവസമായി മൂഞ്ചി കാർഡിനെ കുറിച്ചിട്ട് അവരുടെ തട്ടിപ്പുകളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അതിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ പിജി കാർഡിനെ നെഞ്ചോട് ചേർത്ത പിജി കാർഡിലൂടെ പറ്റിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ എന്നെ വല്ലാതെ, നീ എന്താടാ ഇപ്പോൾ വീഡിയോ ഇടാത്തത്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് നമ്മളെ പ്രകോപിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെയുണ്ട്, ചത്തിട്ടില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, വീഡിയോക്ക് കമൻ്റ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പിന്നെ മറ്റുള്ള കണ്ടൻറ്റുകളൊക്കെ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടുപിടിക്കുന്നത്. പക്ഷേ ഇവർക്ക് തീരെ അത് സഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡെയിലി, ഇന്ന് മുതൽ ഡെയിലി ഓരോന്ന് ഈ കാര്യങ്ങളൊക്കെ, ചെറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ പറ്റിക്കപ്പെട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ഇടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു കമൻ്റാണ്, 20 ലക്ഷം കടം വന്നു, ഫിജികാർട്ട് ചെയ്തിട്ട് 20 ലക്ഷം കടം വന്നു എന്നുള്ള ആ ഒരു വീഡിയോക്ക് വളരെ പാവപ്പെട്ട ഒരാളുടെ കമൻ്റാണ്. സത്യമാണ്, എനിക്ക് ഫിജികാർട്ടിൽ ജോയിൻ ചെയ്തിട്ട് ടീം ഒളിമ്പ്യനിൽ വർക്ക് ചെയ്യുന്ന പ്രിയരാജ് പ്രൊഡക്റ്റ് 1 ഇയറായിട്ടും പ്രൊഡക്റ്റ് തന്നില്ല, ക്യാഷ് വാങ്ങാൻ അവൻ മറന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന ടീമാണ് ഒളിമ്പ്യൻ എന്ന് പറയുന്ന ടീം. കാറെടുപ്പിക്കുന്ന, പണി ജോലി രാജിവെപ്പിക്കുന്ന, കാറെടുത്തിട്ട് ആൾക്കാരെ 10 ലക്ഷം 15 ലക്ഷത്തിൻ്റെ ഈ കടക്കാരെ ആക്കുന്ന, എന്നാൽ അവർ മരിച്ചു പണിയെടുക്കും എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് ബാധ്യതയിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ മരിച്ചു പണിയെടുത്താലാണല്ലോ ഇവനെ ചേർത്തവർക്കൊക്കെ പിന്നെ വീട്ടിലിരുന്നിട്ട് പുട്ടടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. അപ്പോൾ 1 വർഷമായിട്ടും സാധനം കിട്ടും. ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, വർഷങ്ങളായിട്ട് പിന്നെ സാധനം കിട്ടാത്ത കാര്യങ്ങൾ. അപ്പോൾ പിന്നെ സാധനം തരാൻ മറന്നു, മറന്നതല്ല, അതിൻ്റെ പൈസ അവർ കിസ്കിയതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവർ, ഇവർ ഒരുപാട് നടന്നിട്ടാണ് ഇവർക്ക് ഒരാളെ കിട്ടുക. അപ്പോൾ അവർക്ക് പൈസ, അവരോട് നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ പിന്നെ ഐഡിയ അടിക്കാൻ പൈസയൊന്നും വേണ്ടല്ലോ, ഫ്രീ ആണല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, ഐഡിയ അടിച്ചിട്ട് കൊടുക്കും, പിന്നെ സാധനങ്ങൾ പിന്നെ വാങ്ങും. സാധനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധനം വാങ്ങും. സാധനം വീട്ടിലെത്തിച്ച് തരാൻ പറഞ്ഞിട്ട് കൊണ്ടു തന്നില്ല, സാധനം വീട്ടിലെത്തിച്ച് തരാമെന്നാണ് പറഞ്ഞത്. അതങ്ങനെയാണ് 1 വർഷം എടുത്തത്. 14/4/2023, അപ്പോൾ 2 ദിവസം മുമ്പേ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവർ അവിടെ ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിൽ 2-3 കാർഡ്ബോർഡ് ബോക്സിലും പിന്നെ ഒരു ചാക്കിലും സാധനങ്ങൾ കൊടുത്തുവിട്ട് അവിടുന്ന് പിന്നെ ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ഒരു ഓട്ടോക്കാരനെ ഏൽപ്പിച്ചു ഈ സാധനങ്ങളൊക്കെ, 2-3 കാർഡ്ബോർഡ് ബോക്സിലും പിന്നെ ഒരു ചാക്കിലും. ചാക്കിലുള്ള സാധനങ്ങൾ മൊത്തം എക്സ്പയറി ആയതാണ്. സാധനങ്ങളൊക്കെ അതിൻ്റെ കാലാവധി കഴിഞ്ഞ സാധനങ്ങളാണ് കൊടുത്തുവിട്ടത്. പിന്നെ പൂപ്പലും കുത്തനും പുഴുവും വന്ന സാധനങ്ങളാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് പറയുന്നത്. കാസർഗോഡ് ചൊർക്കള പിക്കപ്പ് സ്റ്റോറിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ കയറ്റി അയച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ പിന്നെ പിക്കപ്പ് സ്റ്റോറിലും മറ്റേ സ്റ്റോറിലും ഒക്കെ എല്ലാ സാധനങ്ങളും എക്സ്പയറി ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പയറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുവേണം, ഇവർക്ക് കിട്ടിയ പൈസക്ക് വിൽക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വലിയ വലിയ പിന്നെ മാളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ 50% 70% ഒക്കെ പിന്നെ ആൾക്കാർ വില കുറച്ച് കൊടുക്കുമ്പോൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഇത് ഇതേപോലെ മലപ്പുറത്തുള്ള ഒരു ഷോപ്പിൻ്റെ കാര്യം അറിഞ്ഞതാണ്. അപ്പോൾ ഇവരും അതേപോലെയുള്ള ഓഫർ വെച്ചിട്ട് സാധനങ്ങൾ കൊടുക്കുന്നു, സോപ്പ്, ചീപ്പ് സംഭവങ്ങളൊക്കെ. അപ്പോൾ
അറിയാൻ കഴിഞ്ഞത് ആ ഷോപ്പ് നിർത്തുകയാണ്. ആ ഷോപ്പിലെ ആൾക്കാരെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ മറ്റ് ബ്രാൻഡുകളുടെ സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കിട്ടിയ പൈസയ്ക്ക് കട കാലിയാക്കൽ പരിപാടി നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, മലപ്പുറത്ത് പോലും ഷോപ്പുകൾ പൂട്ടിത്തുടങ്ങി എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ മലപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകെയുണ്ട്. എന്നാൽ കാസർഗോഡിനും കണ്ണൂരിനും ശേഷം മലപ്പുറത്തും ഷോപ്പുകൾ പൂട്ടുന്നു, വിറ്റഴിക്കൽ മേള നടത്തുന്നു എന്നതാണ് എന്താണ് വളരെ ആശ്വാസകരമായ കാര്യം. ഇനിയെങ്കിലും കുറച്ചാളെങ്കിലും ഇനി പറ്റിക്കപ്പെടാതിരിക്കുമല്ലോ. എൻ്റെ 6000 പ്രൊഡക്റ്റ് പൂപ്പലും പുഴുവും കുത്തനുമൊക്കെ കയറിയതാണ്. എൻ്റെ പൈസ പോയി. ഇവനെപ്പോലെയുള്ളവരെ വിശ്വസിച്ച് ആരും ചേരാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സാധനങ്ങൾ കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് പകരം ഇവർക്ക് തോന്നിയ സാധനങ്ങൾ കൊടുത്തു വിടുന്ന ഒരുപാട് അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇതേപോലെ എക്സ്പയറി ആയ സാധനങ്ങൾ കൊടുത്തു വിടുന്ന, പൂപ്പൽ വിടുന്ന, പുഴു വന്ന സാധനങ്ങൾ, ഇതൊക്കെ എന്തിനാണ്? ഇവർ സാധനം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഹെൽത്ത് ഡ്രിങ്ക്സ് ആണെങ്കിൽ അതൊന്നും ആരും കുടിക്കാൻ നിൽക്കണ്ട, അതൊക്കെ തട്ടി പോകുന്ന പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ ഇവരുടെ ചോക്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾക്ക് പിള്ളേരെടുത്ത് ചാടും. പിന്നെയുള്ളത് കഴുതപ്പാലം, ഒട്ടകപ്പാൽ, സോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൊര വെളുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ മൂഞ്ചിക്കാടിൽ ആരും പെടാതിരിക്കുക. ഇത് ഒരു ചത്തൊരു ചാവാൻ പോകുന്നൊരു സാധനമാണ്, തീരാൻ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ആരും, ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് കോടിപതി ആവാം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും കുടുംബക്കാരെയും നാട്ടുകാരെയും പറ്റിക്കാൻ നിൽക്കണ്ട. ചത്ത് കഴിഞ്ഞാലും, നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേരുദോഷം മാറൂല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.